ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പോർട്സ് മൂവീസ്. ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ് സംസാരിക്കാൻ പോകുന്നത് പ്രണോയ് ഹാൾഡറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പോലെ പല ഐ എസ് എൽ അപ്ഡേറ്റ്സും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഘട്ടുന്ന ബെലൈക്കൺ ഓളും കൂടി അമർത്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. This is happiness. ഇതാണ് എന്റെ ഹാപ്പിനെസ്. അങ്ങനെ ഒട്ടീഷ എഫ്സിയുടെ ഹെഡ് കോച്ചായ കിക്കോ റെമേറിസുമായി സംഘവും ഇപ്പോൾ ബാഴ്സലോണയിൽ നിന്ന് തിരിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ട് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ഒട്ടീഷ എഫ്സി നൽകിയിട്ടുണ്ട്. ഇവരുടെ തന്നെ ടീമിനൊപ്പം ചേരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ആകട്ടെ ഇപ്പോൾ അവരുടെ നിരവധി സൈന്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു യുവതാരത്തിലൂടെ ടീമിലെത്തിയിട്ടുണ്ട്. ഇമ്മാനുവൽ ലാൻചിൻചാവിയ എന്ന താരത്തിനാണ് ഇപ്പോൾ ട്രാവൽ സൈനിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു താരവും അടുത്ത വർഷം നോർത്ത് യുണൈറ്റഡ് എഫ്സിയുടെ ഭാഗമായിരിക്കും. നമ്മൾക്കറിയാം ക്രൊറേഷ്യൻ റെജൻഡായ മാരിയോ മാൻസിക് എന്ന താരവുമായി ബന്ധപ്പെട്ട റൂമർ. ഇടക്കാലത്ത് ഈ ഒരു താരം ഐ എസ് എല്ലിലേക്ക് വരുന്നത് ATK മോഹൻബഗാനി താരം സൈൻ ചെയ്തുള്ള വിവരമായ റൂമറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഉടൻ തന്നെ ഈ താരം ഇപ്പോൾ വിരമിക്കുകയാണ് ഉണ്ടായത്. എങ്കിൽ പോലും ഈ താരമായി ഐസ് ക്ലബ്ബു ഇത്രയും നല്ല ഒരു റൂമർ നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് പറയുന്നത് മാരിയോ മാൻസിക് എന്ന ക്ലബിന്റെ ഒരു താരത്തിന്റെ മാനേജർ കേരള ബ്ലാസ്റ്റേഴ്സ് സോറി ഐ എസ് എല്ലിലെ പല ഐ എസ് എൽ ക്ലബ്ബുമായി ചർച്ചയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ താരത്തിന്റെ ഒരു നിലവിലെ മാർക്കറ്റ് വാല്യൂ പ്രകാരം 4.5 കോടി രൂപയാണ് ഈ താരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത്. എന്നാൽ പല ടീമുകളും അത് കണ്ടുകൊണ്ട് തന്നെ വിൻഡോ 3 ദിവസം ഇനി സമ്മർ ട്രാൻസ്ഫറിന്റെ അവസാനിക്കാൻ 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുണ്ടായതുകൊണ്ട് തന്നെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് താരനെ ടീമിലെത്തിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അതാണ് സംഭവിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ താരന് ഐ എസ് എൽ കളിക്കാനുള്ള ഭാവി ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനമാകട്ടെ, പ്രണോയ് ഹാൾഡറെ സ്വന്തമാക്കിയിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ് സി. ഈ ഒരു താരനെ പറ്റി പറയാനുള്ള താരം നിലവിൽ ബൂട്ട് കെട്ടിക്കൊണ്ട് ATK മോഹൻബഗാനിലായിരുന്നു. ഈ താരനെ പറ്റി പറയാനുള്ള താരം ഇന്ത്യൻ ടീമിൽ ഒരു കാലത്ത് തന്നെ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ കുറെ നാളുകളായി ഇന്ത്യൻ ടീമിൽ സാന്നിധ്യം അറിയിക്കാത്ത ഒരു താരം ഇപ്പോൾ ATK മോഹൻബഗാനിൽ മോശമേത്ത പ്രകടനമാണ് കണക്ഷൻ കാഴ്ചവെച്ചത്. ഈ താരവുമായി ബന്ധപ്പെട്ട് ജംഷഡ്പൂർ എഫ് സി നേരത്തെ തന്നെ റൂമറിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1 മാസം മുമ്പ് തന്നെ ഈ നൂമറും ചർച്ചകളൊക്കെ അവസാനിച്ചിരുന്നുവെന്നും സന്ദേശിക്കൻ ടീം വിട്ടതോടെ പ്രണോയ് ഹാൾഡറിനെ കൊടുക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് ഔഷധാന ജംഷഡ്പൂർ എഫ് സി തട്ടിലെത്തിയ കാര്യം അറിയിച്ചിട്ടുണ്ട്. 28-കാരന് ഈ താരത്തിന് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് 1.25 കോടി രൂപയാണ്. താരം ഡിഫൻസീവ് മിഡ് ഫീൽഡർ പൊസിഷനാണ് കളിക്കുന്നത്. അപ്പോൾ ഈ താരത്തിനെ ഇപ്പോൾ ജംഷഡ്പൂർ ആധാരം വരവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ താരത്തിനെ കണ്ടെന്നറിയാം ഈ താരം എന്തൊക്കെയായാലും ജംഷഡ്പൂർ എഫ് സിയിൽ കാഴ്ചവെക്കുക എന്ന്. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൂടെ കഴിച്ചാൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യുകയും മാക്സിമം ചെയ്ത് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അതുവരെ വീണ്ടും കാണാം.